ാൻ പുറത്താകുന്നതിന് മുൻപ് തന്നെ പുറത്താക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും പൊളിച്ചെഴുതി മുന്നോട്ട് നീങ്ങുക എന്നുള്ള തിരിച്ചറിവിലൂടെ തന്നെയാണ് ട്രംപ് തവണ വൈറ്റ് ഹൗസിൻ്റെ പടി ചവിട്ടാനൊരുക്കുന്നത് ട്രംപ് ഇതുവരെയും അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടില്ല നിയുക്ത പ്രസിഡന്റാണ് ജനുവരി മാസത്തിലായിരിക്കും അതിൻ്റെ പൂർണ്ണമായ രീതിയിലേക്ക് ട്രംപ് ഭരണം കയ്യാളാൻ പോകുന്നത് ഇപ്പോഴും തിരഞ്ഞെടുപ്പ് പ്രക്രിയ നീണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ട്രംപ് അതിന് മുന്നോടിയായി ചില ഹോംവർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ട്രംപിൻ്റെ രാജ്യങ്ങളെ എങ്ങനെയും കീഴ്പ്പെടുത്താൻ അവരെ ഏത് വിധത്തിൽ ചട്ടക്കൂടിലാക്കാൻ കഴിയുമെന്നുള്ള ഗവേഷണമാണ് ട്രംപ് നടത്തുന്നത് അതിൽ മുൻപന്തിയിൽ തന്നെ ചൈനയും ഇറാനും അണിനിരന്നിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇനി ട്രംപ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുമുള്ള ഭൂരിപക്ഷം ലഭിച്ചതുകൊണ്ട് ഭരണസര കേന്ദ്രത്തിലടക്കം സുപ്രീം കോടതിയിലടക്കം എല്ലാ തരത്തിലുമുള്ള ഒരു മാറ്റം നടത്താനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി പെൻറ്റകളിൽ നിന്നും തുടങ്ങാൻ അവിടെ ഒരു കൂട്ട പിരിച്ചുവിടലിനുള്ള സാധ്യത കൂടി ഇതോടൊപ്പം ചൂണ്ടിക്കാണിക്കുകയാണ് പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ അമേരിക്ക അടിമുടി മാറാൻ ഒരുങ്ങുന്നു എന്ന സൂചന ലഭിക്കുന്നു അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി മൂന്നാമതും ട്രംപ് അധികാരത്തിലെത്താനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തുന്നതിൻ്റെ ഭാഗമായി ഭരണഘടനയെ തന്നെ പൊളിച്ചെഴുതുമോ എന്നുള്ള ആശങ്കയാണ് ഉയർന്നു കേൾക്കുന്നത് മൂന്നാം വട്ടവും പ്രസിഡൻ്റ് സ്ഥാനത്തേക്കായി താൻ മത്സരിക്കുമെന്നുള്ള സൂചനയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ തിരഞ്ഞെടുക്കപ്പെട്ട റിപ്പബ്ലിക്കൻ ജനപ്രതിനിധികളോട് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞാൽ ഇനിയും ഞാൻ മത്സരിക്കാൻ തയ്യാറാണെന്നാണ് എന്നാൽ നിലവിൽ അമേരിക്കയുടെ തിരഞ്ഞെടുപ്പ് വശം അനുസരിച്ചുകൊണ്ട് അമേരിക്കൻ നിയമ വിദഗ്ദ്ധർ പറയുന്നതനുസരിച്ച് അതൊരിക്കലും നിയമപരമായി നടക്കില്ല ഭരണഘടനാപരമായി നടക്കുന്ന ഒരു വിഷയമല്ല അങ്ങനെയുള്ളത് കാരണം അമേരിക്കയിൽ ഇന്നുവരെയും ഇതുവരെയും ആർക്കും മൂന്നാമതായി മത്സരിക്കാൻ സാധിച്ചിട്ടില്ല രണ്ട് വട്ടം മാത്രമാണ് പ്രസിഡന്റ് പദവിയിൽ തുടരാൻ കഴിയുന്നത് അതും ട്രംപ് ഇതാദ്യമായിട്ടാണ് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം തുടർച്ചയല്ലാതെ രണ്ട് വട്ടം അമേരിക്കൻ പ്രസിഡന്റ് പോലും ആകുന്നത് ഇതിനുള്ള ഒരു കാരണം നിയമവശം എന്തെന്ന് ചോദിച്ചാൽ രണ്ട് വട്ടം മാത്രം പ്രസിഡന്റ് പ്രസിഡൻ്റാകാൻ സാധിക്കുമെന്നുള്ള ഒരു ചട്ടക്കൂട് നിലവിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മൂന്നാം വട്ടം അമേരിക്കൻ ഭരണഘടനയനുസരിച്ച് മത്സരിക്കാൻ കഴിയാത്തത് ഇനിയിപ്പോൾ മത്സരിച്ചാലും ജയിച്ചാലും അത് ഒരിക്കലും സാധുവാകില്ല ഇനി ട്രംപിനത് മത്സരിക്കണമെങ്കിൽ ട്രംപിന് വിജയിക്കണമെങ്കിൽ മറ്റൊരു കാര്യമാണ് അവിടെ നിൽക്കുന്നത് ഈ നിയമത്തെ ഭേദഗതി ചെയ്യേണ്ടി വരും എന്നാൽ എല്ലാ നിയമനിർമ്മാണ സഭകളെയും മറികടന്നുകൊണ്ട് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ട്രംപ് കടക്കുമോ എന്നുള്ള ഒരു വിഷയമാണ് ഇവിടെ പ്രസക്തമാകുന്നത് അതിനെ എന്തു തന്നെ വന്നാലും ഡെമോക്രാറ്റ്സ് ശക്തമായി തന്നെ എതിർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ സാധിക്കില്ല എന്നാണ് ഒരു വിഭാഗം നിയമവിദഗ്ധരടക്കം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റുകളുമൊക്കെ കൂടിയാലോചിച്ചു കൊണ്ടായിരുന്നു അങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് പ്രസിഡന്റുമാർ മൂന്നും നാലും പ്രാവശ്യം മത്സരിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കേണ്ടി വന്നത് പോലും എന്നാൽ ഇനി ട്രംപ് അതിശക്തമായതിനെതിരെ സമ്മർദ്ദം ചെലുത്തുമോ ഇല്ലയോ എന്നുള്ളത് കാണേണ്ടതാണ് അങ്ങനെ എഴുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ മൂന്നാമതായി അതേ ആൾ തന്നെ അധികാരത്തിലെത്തുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ അമേരിക്കൻ ജനതയ്ക്കുള്ളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് അതിനിടെ മറുഭാഗത്ത് ട്രംപ് ട്രാൻസിഷൻ ടീമിലെ ചില അംഗങ്ങളെ പ്രത്യേകിച്ചും പെൻഡങ്ങളിലെ ചില പ്രധാനപ്പെട്ട അധികാരികളെ മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ഉൾപ്പെടെ പിരിച്ചുവിടേണ്ട സൈനിക ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ ലിസ്റ്റാണ് ഇപ്പോൾ ട്രംപ് അനുയായികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്